ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു സദാശിവസമാരാധ്യം ശങ്കരാശിവമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം ഓം ശ്രീ ഗുരുഭ്യോ നമ. ഗുഹസംഗമം. തന്റെ കാണപ്പെട്ട ദൈവവും യജമാനനും പ്രിയ സ്നേഹിതനുമായ ശ്രീരാമചന്ദ്രനെ നിഷാദ രാജാവായ ഗുഹൻ സ്വീകരിച്ചാനയിച്ച് ആദരപൂർവം സൽക്കരിക്കുന്ന ഭാഗങ്ങളാണ് തുടർന്നു വരുന്നത്. ശ്രീരാമചന്ദ്രന്റെ വനയാത്രയുടെ പ്രവേശന കവാടമാണ് ഗുഹന്റെ രാജ്യമായ ശൃംഗിവേര. രാമാഗമന മഹോത്സവം എത്രയോ മാമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ. സ്വാമിയായിഷ്ടവയസ്യനായുള്ളോരു രാമന്തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വമനസോടു ഭക്തൈവ സത്വരം പക്വഫല മധുപുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു. രാമാഗമന മഹോത്സവം, രാമന്റെ ആഗമനം നിമിത്തമുള്ള മഹോത്സവം. ആഗമനം, വരവ്. ആമോദം, സന്തോഷം. തഥാ, അപ്പോൾ. സ്വാമി, യജമാനൻ. ഇഷ്ടവയസ്യൻ, പ്രിയ സുഹൃത്ത്. പക്വമനസ്, പാകതയുള്ള മനസ്സ്. ഭക്തൈവ, ഭക്തിയായേവ, ഭക്തിയോടുകൂടി. സത്വരം, പെട്ടെന്ന്. പക്വഫലം, പാകം വന്ന പഴം. മധു, തേൻ. രാമാഗ്രേ, രാമന്റെ മുന്നിൽ. വിനിക്ഷിപ്യ, നിക്ഷേപിച്ചിട്ട്, വച്ചിട്ട്. രാമന്റെ ആഗമനം ഒരു മഹോത്സവമായിട്ടാണ് ഗുഹൻ കാണുന്നത്. ശ്രീരാമചന്ദ്രന്റെ ആഗമന വാർത്ത വളരെ സന്തോഷത്തോടുകൂടിയാണ് ഗുഹൻ കേട്ടത്. തന്റെ യജമാനനും പ്രിയപ്പെട്ട സ്നേഹിതനുമായ ശ്രീരാമചന്ദ്രനെ കണ്ടു വന്ദിക്കുന്നതിന് പാകതയുള്ള മനസ്സോടെ പഴങ്ങൾ, തേൻ, പൂക്കൾ തുടങ്ങിയവയെല്ലാം സംഭരിച്ച് ശ്രീരാമസന്നിധിയിൽ ഭക്തിപൂർവം സമർപ്പിച്ച് ഗുഹൻ ദണ്ഡ നമസ്കാരം ചെയ്തു. പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാദൃഢമണച്ചാശ്ലേഷവും ചെയ്തു മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശല പ്രശ്നവും ചെയ്തു കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനു മുര ചെയ്തു. വക്ഷസി, വക്ഷസിൽ, മാറിൽ. തുഷ്ട്യ, തുഷ്ടിയോടെ, സന്തോഷത്തോടെ. ദൃഢം, മുറുകെ. ആശ്ലേഷം, ആലിംഗനം. മന്ദഹാസം, പുഞ്ചിരി. മാധുര്യപൂർവകം, മാധുര്യത്തോടെ. മന്ദേതരം, വേഗത്തിൽ. കഞ്ചവിലോചനൻ, താമരയുടെ ഇതൾ പോലുള്ള കണ്ണുകളോടുകൂടിയവൻ. കഞ്ചം, താമര. അഞ്ജലി, കൂപ്പുകൈ. ഉര ചെയ്തു, പറഞ്ഞു. സർവഭൂതങ്ങളിലും ശ്രീരാമചന്ദ്രനുള്ള സൗഹൃദം വ്യക്തമാക്കുന്ന രീതിയിലാണ് ഗുഹനോടുള്ള ഹൃദയ ഐക്യം ഈ വരികളിൽ പ്രകടമാകുന്നത്. ശ്രീരാമചന്ദ്രൻ ഗുഹനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സന്തോഷപൂർവം മാറോട് ചേർത്ത് ഗാഢമായി ആലിംഗനം ചെയ്തു. പുഞ്ചിരിയോടെ മധുരസ്വരത്തിൽ കുശലാന്വേഷണം നടത്തിയ ശ്രീരാമചന്ദ്രനോട് ഗുഹൻ കൂപ്പുകൈകളോടെ ഇപ്രകാരം പറഞ്ഞു. ധന്യനായേ നടിയൻ ഇന്നു കേവലം നിർണയം നൈഷാദ ജന്മവും ഭാവനം നൈഷാദമായുള്ള രാജ്യം ഇതുമൊരു ദൂഷണഹീനമധീനമല്ലോ തവ കിങ്കരനാം അടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക. ധന്യൻ, കൃതാർത്ഥൻ. കേവലം, പൂർണമായി. കേവലം ധന്യനായി. നിർണയം, നിശ്ചയമായും. നൈഷാദ ജന്മം, കാട്ടാള ജന്മം. നിഷാദൻ, കാട്ടാളൻ. നൈഷാദം, നിഷാദനെ സംബന്ധിച്ച. ദൂഷണഹീനം, ദൂഷണങ്ങൾ, ദോഷങ്ങൾ ഒന്നും ഇല്ലാത്തത്. കിങ്കരൻ, അജ്ഞാനിവർത്തി, ഭൃത്യൻ. കിം കരോതി ഇതി കിങ്കരാഹ. അല്ലയോ ശ്രീരാമചന്ദ്ര പ്രഭോ, ഇന്ന് ഞാൻ ധന്യനായി തീർന്നിരിക്കുന്നു. എന്റെ കാട്ടാള ജന്മവും പവിത്രമായി. ഈ നിഷാദ രാജ്യം യാതൊരു ദോഷം ഇല്ലാത്തതാണ്. അത് അങ്ങേക്ക് അധീനവുമാണ്. അങ്ങനെയുള്ള ഈ രാജ്യത്തെയും അങ്ങയുടെ കിങ്കരനായ എന്നെയും സങ്കടം കൂടാതെ കാത്തുരക്ഷിച്ചുകൊള്ളേണമേ. സന്തോഷമുൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളീടണം അന്തപ്പുരം മമ ശുദ്ധമാക്കിയിടണം അന്തർമുദാപാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കേണമേ കാലേകനിവോടനുഗ്രഹിക്കേണമേ. സന്തതം എല്ലായ്പ്പോഴും, അത്ര അവിടെ. അന്തർമുദ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ വസിച്ചരുളിയിടണം, താമസിക്കണം. അന്തപുരം, പുരത്തിനകം, കൊട്ടാരക്കെട്ട്.
പാദപത്മരേണു, പാദമാകുന്ന താമരപ്പൂവിലെ രേണു പൊടി. മൂലഫലങ്ങൾ, കിഴങ്ങുകളും പഴങ്ങളും. പരിഗ്രഹിക്കണം, സ്വീകരിക്കണം. കാലേ യഥാകാലം, കനിവോടെ ദയയോടെ. അല്ലയോ ശ്രീരാമചന്ദ്ര പ്രഭോ, അങ്ങ് സന്തോഷപൂർവം എല്ലാ കാലവും ഇവിടെ തന്നെ സുഖമായി വസിച്ചാലും അങ്ങയുടെ പാദപങ്കജങ്ങളിലെ പൊടി കൊണ്ട് എന്റെ അന്തപുരം ശുദ്ധമാക്കണം. ഈ ഫലമൂലാദികൾ സ്വീകരിച്ച് ദയാപൂർവം എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണം. നിഷ്കളങ്കതയും നന്മയും സ്നേഹവും ഭക്തിയും നിറഞ്ഞ ഒരു ഹൃദയമാണ് ഗുഹന്റേത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വ്യക്തമാകും. ശ്രീരാമചന്ദ്രന് ഗുഹനോടുള്ള ഹൃദയൈക്യം വ്യക്തമാക്കുന്ന വരികളാണ് തുടർന്ന് വരുന്നത്. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മതീയം മമ സഖേ, സൗഖ്യം ഇതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം പതിനാലു കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നു മന്യേ വനവാസകാലം കഴിവോളം. മുഗ്ധഹാസം, മനോഹരമായ പുഞ്ചിരി. മതീയം വാക്യം, എന്റെ വാക്ക്. മമ, എന്റെ. സംവത്സരം, വർഷം. സംവസിച്ചിടുവാൻ, താമസിക്കുവാൻ. സമയക്കാകും വണ്ണം വസിക്കുവാൻ, ഒരുമിച്ച് സ്നേഹത്തോടെ കഴിയുവാൻ. ഗ്രാമാലയം, ഗ്രാമത്തിലെ വീട്. ഗ്രാമാലയങ്ങളിൽ, ഗ്രാമങ്ങളിലും വീടുകളിലും. ദത്തം, ദാനം ചെയ്യപ്പെട്ടത്. ഭുജിക്കുക, ഭക്ഷിക്കുക. മന്യേ, ഞാൻ വിചാരിക്കുന്നു. ഇത്തരത്തിൽ പ്രാർത്ഥനാപൂർവം നിൽക്കുന്ന ഗുഹനോട് നിരുപാധികമായ സൗഹൃദം, ഉപാധികളില്ലാത്ത സഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മനോഹരമായ പുഞ്ചിരിയോടുകൂടി രാഘവൻ പറഞ്ഞു, അല്ലയോ സുഹൃത്തെ, നീ എന്റെ വാക്കുകൾ കേട്ടാലും ഇതിൽ പരം ഒരു സുഖം എനിക്ക് ലഭിക്കാനില്ല. എന്നാൽ 14 വർഷം കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഞാൻ ഗ്രാമാലയങ്ങളിൽ താമസിക്കുകയുള്ളൂ. വനവാസകാലം അവസാനിക്കുന്നതുവരെ മറ്റുള്ളവർ നൽകുന്നതൊന്നും ഞാൻ സ്വീകരിക്കുകയും ഇല്ല. രാജ്യം മമേതൽ ഭവാൻ മത്സഖിയല്ലോ, പൂജ്യനാം നീ പരിപാലിക്ക സന്തതം. കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട, കൊണ്ടുവരിക വടക്ഷീരമാശു നീ. രാജ്യം മമേതൽ, രാജ്യം മമ ഏതൽ, എന്റെ ഈ രാജ്യം. മത്സഖി, എന്റെ സുഹൃത്ത്. പൂജ്യൻ, ആദരണീയൻ. പരിപാലിക്കുക, സംരക്ഷിക്കുക. സന്തതം, എല്ലായ്പ്പോഴും. കുണ്ഠഭാവം, ദുഃഖഭാവം. വടക്ഷീരം, പേരാലിന്റെ കറ. വടം, പേരാൽ. ക്ഷീരം, കറ. ഗുഹന്റെ നിഷ്കളങ്കമായ വാക്കുകൾക്ക് അതീവ സ്നേഹത്തോടെയാണ് ശ്രീരാമചന്ദ്രൻ മറുപടി പറയുന്നത്. ഇത് എന്റെ രാജ്യം തന്നെയാണ്. നീയാകട്ടെ എന്റെ ആത്മമിത്രവും. അതിനാൽ നീ തന്നെ ഈ രാജ്യം പരിപാലിച്ചുകൊള്ളുക. ഞാൻ ഇപ്രകാരം പറയുന്നതുകൊണ്ട് നിനക്ക് ഒരു തരത്തിലുള്ള ദുഃഖവും ഉണ്ടാകേണ്ടതില്ല. പെട്ടെന്ന് തന്നെ കുറച്ച് വടക്ഷീരം, പേരാലിന്റെ കറ കൊണ്ടുവരിക. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും, ലക്ഷ്മണനോടും കലർന്നു രഘൂത്തമൻ. ശുദ്ധ വടക്ഷീര ഭൂതികളെ കൊണ്ടു ബദ്ധമായൊരു ജടാമകുടത്തൊടും. സോദരൻ തന്നാൽ കുശദലാദ്യങ്ങളാൽ സാദരമാശ്രിതമായ തൽപ്പസ്ഥലെ. പാനീയ മാത്രം അശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പുകൊണ്ടിടിനാൻ. പ്രാസാദമൂർധനി പര്യങ്കേ യഥാപുരാവാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ. ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ. ഭൂതി, ഭസ്മം, ബദ്ധം, കെട്ടപ്പെട്ട. ജടാമകുടം, ജടക്കെട്ട്. മകുടം, ശിരോലങ്കാരം. കുശദലാദ്യങ്ങളാൽ, ദർഭപ്പുല്ല്, ഇല മുതലായവയാൽ. കുശം, ദർഭ, ദലം, ഇല. സാദരം, ആശ്രിതമായ, ആദരവോടെ വിരിക്കപ്പെട്ട. തൽപ്പസ്ഥലെ, തൽപ്പത്തിൽ, കിടക്കയിൽ. പാനീയ മാത്രം അശിച്ച്, വെള്ളം മാത്രം കുടിച്ച്. വൈദേഹി, സീത. പള്ളിക്കുറുപ്പ്, രാജാക്കന്മാരുടെയും മറ്റും ഉറക്കം. ആചാരഭാഷയാണിത്. പ്രാസാദം, മാളിക, രാജഗൃഹം. പര്യങ്കേ, പര്യങ്കത്തിൽ. പര്യങ്കം, കട്ടിൽ. പുര, മുമ്പ്, പണ്ട്. അന്തികേ, സമീപത്ത്. ഉടനെ തന്നെ ഗുഹൻ പേരാലിന്റെ കറ എത്തിച്ചു. ആ കറയും വിഭൂതിയും ചേർത്ത് ലക്ഷ്മണനും ശ്രീരാമനും
തലമുടി ജടപിടിപ്പിച്ചു. പേരാലിന്റെ കറയും ഭസ്മവും കൂട്ടിപ്പിരിച്ചാണ് മുടി ജടയാക്കുക. ദർഭപ്പുല്ലും കാട്ടിലകളും വിരിച്ച് ലക്ഷ്മണൻ തയ്യാറാക്കിയ കിടക്കയിൽ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടൊന്നിച്ച് പണ്ട് മാളിക മുകളിലെ കട്ടിലിൽ കിടന്ന് ഉറങ്ങിയിരുന്നത് എപ്രകാരമാണോ അപ്രകാരം കിടന്ന് ഉറങ്ങി. അമ്പും വില്ലും ധരിച്ച ലക്ഷ്മണൻ ഗുഹനോടുകൂടി സീതാരാമന്മാർക്ക് കാവൽ നിന്നു. ശ്രീരാമചന്ദ്രനും സീതാദേവിയും കൊടുങ്കാട്ടിലെ വൃക്ഷച്ചുവട്ടിൽ വെറും നിലത്ത് കിടക്കുന്നത് കണ്ട് അതീവ ദുഃഖിതനായി തീർന്ന ഗുഹൻ തന്റെ സങ്കടങ്ങൾ ലക്ഷ്മണകുമാരനുമായി പങ്കുവെക്കുന്നത് അടുത്ത ഭാഗത്തു നോക്കാം. ശ്രീരാമചന്ദ്രായ നമഃ.